പാപം ചെയ്യുവാനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതെ നാം നമുക്ക് തോന്നിയ വഴിയെ പോകുമ്പോൾ നാം തന്നെ ഉണ്ടാക്കി വെക്കുന്ന സാഹചര്യത്തിന് നമുക്ക് ദൈവത്തെ കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല സുഹൃത്തെ അനേകരും അരുതാത്ത വഴികളിലൊക്കെ പോയി ഊരാക്കുടുക്കലായതിനു ശേഷം ഭക്തി അങ്ങ് കൂടി തങ്ങളെ രക്ഷിക്കുവാൻ ഉപവാസവും പ്രാർത്ഥനയും തുടങ്ങും ഇല്ലേ യഹോ അതിൻ്റെ ഇടയിനാകുന്നു എന്ന് പറയുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ അനുഗ്രഹങ്ങളാണ് ദാവി ഇവിടെ പറയുന്നത് നമ്മെ തണുപ്പിക്കുന്ന പച്ചപ്പുൽ മേടുകളും സ്വസ്ഥതയുള്ള വെള്ളവും ഒക്കെ നമ്മുടെ ഇടയൻ അറിയാം അവനെ അനുസരണപൂർവ്വം അനുഗമിക്കുന്നതിനാൽ മാത്രമേ ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ നാം എത്തുന്നുള്ളൂ ഇടയൻ്റെ നടത്തിപ്പിനോട് മറുതലിക്കുന്നത് നമ്മുടെ നന്മയ്ക്കെതിരായി നാം തന്നെ പ്രവർത്തിക്കുന്നതാണ് കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ ആ വിശ്രമം ശാന്തതയുള്ളതും ഉന്മേഷജനകവുമായി കാണുവാൻ സാധിക്കുന്ന വിശ്രമമാണ് അവനിൽ ആശ്രയിക്കുന്നവർ സുരക്ഷിതരാണ് സംതൃപ്തരാണ് സന്തുഷ്ടരാണ് ഈ കാര്യം നാം എപ്പോഴും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്ന് മറക്കരുത് ഇനിയും മൂന്നും നാലും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇടയൻ്റെ മനസ്സിലെ ചിന്തകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും മൂന്നും നാലും വാക്യങ്ങൾ എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു കൂരിരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു അതായത് യഥാസ്ഥാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ദാവിദിന് അറിയാമായിരുന്നു ദാവിദ് പാപം ചെയ്തു കൂട്ടത്തിൽ നിന്ന് തെറ്റി അകന്നുപോയ നഷ്ടപ്പെട്ട ആട് ആയിരുന്നു അവൻ എന്നാൽ അവൻ്റെ ഇടയൻ അവനെ യഥാസ്ഥാനപ്പെടുത്തി തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അവൻ നടത്തുന്നു അഥവാ നയിക്കുന്നു നാം അവനെ പിന്തുടരേണ്ടത് ആവശ്യമാണ് തൻ്റെ ശത്രുക്കളായ മത നേതാക്കന്മാരോട് നമ്മുടെ കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത് ആടുകൾ അവരുടെ ഇടയനെ അനുഗമിക്കും അങ്ങനെയാണ് ആടുകൾ ആരുടെ വകയാകുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത് യേശുവിൻ്റെ കാലത്ത് ആട്ടിടയൻ ഒരിക്കലും ആടുകളെ അടിച്ചോടിച്ചുകൊണ്ട് പോയിരുന്നില്ല അവനവയെ നയിക്കുകയേ ചെയ്തിരുന്നുള്ളൂ എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി എന്നാൽ യേശുവിൻ്റെ കാലത്ത് ആട്ടിടയൻ ആടുകളോടൊപ്പം ദിവസങ്ങളോളം ചിലവഴിച്ചിരുന്നു അവ അവനെ അറിയുകയും അവനെ അനുഗമിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ ഇടയൻ നമ്മെ നീതിപാതകളിൽ നടത്തുന്നു അവനെ അനുഗമിക്കുക നമ്മുടെ കാര്യമാണ് കൂരിരിൽ താഴ്വരയിൽ കൂടി നടന്നാൽ ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല ഇവിടെ ധൈര്യവും ആശ്വാസവും നമുക്ക് കാണുവാൻ കഴിയുന്നു ജീവിതത്തിൻ്റെ അന്ത്യമായ പരിശോധന മരണമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മരണം അതെ മരണക്കിടക്കയെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം മരണത്തിൻ്റെ നിഴലിലാണ് എപ്പോഴും ജീവിക്കുന്നത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ മരണവുമായുള്ള അവൻ്റെ പോരാട്ടം ആരംഭിക്കുകയാണ് ചെയ്യുന്നത് നാം എല്ലാവരും മരണത്തിൻ്റെ നിഴലിലാണ് ജീവിക്കുന്നത് മരണത്തിൻ്റെ നിഴൽ നമ്മുടെ മേൽ വീണിരിക്കുന്നു എന്നാൽ ഈ മരണനിഴൽ ഈ താഴ്വരയിൽ കൂടി നാം നടക്കുമ്പോഴും ഇവിടെ പറയുന്ന ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല അവൻ നൽകുന്ന ആശ്വാസം ഇതാണ് ഒരു ദൈവപൈതൽ എന്ന നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടു പിരിഞ്ഞു പോയാൽ ഇതാണ് നമ്മുടെ ധൈര്യവും ആശ്വാസവും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല ഭയം കൊണ്ട് നിറഞ്ഞ ഒരു ചുറ്റുപാടില്ല നാം ജീവിക്കുന്നില്ലേ ഒരു നിമിഷം നാം ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചേ ഒരു ദിവസം നാം ഉണരുമ്പോൾ മുതൽ ഉറങ്ങുവാൻ പോകുന്നതുവരെ എത്രയെത്ര ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇല്ലേ ഉറക്കത്തിലും ഭയമാണില്ലേ എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുക ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല തനിക്ക് ചിന്തിക്കാവുന്നതിലേക്കും ഭയാനകമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ മരണനിഴലിൻ താഴ്വരയിലൂടെ കടക്കേണ്ടി വന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല അതിന് കാരണമുണ്ട് വെറുതെ തത്വശാസ്ത്രം പറഞ്ഞു വിടുകയല്ല പിന്നെയോ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നമ്മുടെ ഇടയിൽ എല്ലാ സമയത്തും മരണത്തിൻ്റെ സമയത്തുപോലും നമ്മോട് കൂടെ ഉണ്ട് എന്ന് നമുക്കറിയുവാൻ കഴിയും അതെ നാം ലോകപ്രകാരമുള്ള അപകട മേഖലകളിൽ കൂടി പോകേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നമുക്കവൻ്റെ സാന്നിധ്യം അനുഭവമാക്കുവാൻ കഴിയുന്നത് ഏറ്റവും ആശ്വാസകരമായ സംഗതി അത്രേ എൻ്റെ ഇടയൻ എല്ലായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോഴും എന്നോട് കൂടെയിരിക്കുന്നു കൂടെയിരിക്കുന്ന ദൈവം എത്ര മനോഹരമായ ചിന്തയില്ലേ അതേക്കുറിച്ച് നമ്മുടേതായ സാഹചര്യത്തിൽ നാം ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ആഴം കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഭയത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പ്രയാസത്തിൻ്റെ ആ സാഹചര്യത്തിലേക്ക് ഈ വാക്യം ഒന്ന് പ്രയോഗിച്ച് ഞാൻ ഇന്ന അനർത്ഥം ഭയപ്പെടുകയില്ല ഞാൻ ഇന്ന പ്രശ്നത്തെ ഇനിയും ഭയപ്പെടുകയില്ല കാരണം എൻ്റെ ഇടയൻ എന്നോട് കൂടെയിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് വടി ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് കോല് നയിക്കുന്നതിനുള്ളതാണ് അവൻ നമുക്ക് ചെറിയ ശിക്ഷകളും ഉപദേശങ്ങളും നൽകുന്നു നമ്മുടെ സംരക്ഷണത്തിനായി അവൻ്റെ കയ്യിൽ വടിയുണ്ട് അതുകൂടാതെ നമ്മെ നയിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ കോലും അവൻ്റെ പക്കലുണ്ട് അതെ തെറ്റി ഒഴിഞ്ഞു പോകുന്ന ആടിനെ നേർവഴിയിൽ നയിക്കുന്നതിന് അവൻ കോലുപയോഗിക്കുന്നു അത് നമ്മെ ആശ്വസിപ്പിക്കുന്ന കാര്യമാണല്ലേ തെറ്റി മാറിപ്പോകുമ്പോൾ അവൻ്റെ കോലുകൊണ്ടുള്ള ശിക്ഷ നമ്മെ എടുത്ത് കൂട്ടത്തിലാക്കുന്ന ആ അവസ്ഥ കൂട്ടത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ആ സ്ഥിതി നമുക്കെല്ലാവർക്കും ഇതാവശ്യമാണ് കേട്ടോ ഒരു അങ്ങനെ കൊണ്ടുവരുമ്പോൾ നാം തെറ്റായി ചിന്തിച്ചേക്കാം പ്രതികരിച്ചേക്കാം എന്നാൽ എന്തുമാത്രം അത് ആവശ്യമാകുന്നു എന്ന് തെറ്റിപ്പോയ പലരുടെയും അനുഭവം കേൾക്കുമ്പോൾ നമുക്കറിയാം ഇനിയും ഇട ഹൃദയത്തിലെ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതിഫലനം കൂടി നമുക്ക് നോക്കാം അഞ്ചും ആറും വാക്യങ്ങൾ എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ ഹോബിയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും ഈ രണ്ട് വാക്യങ്ങളിടെ എൻ്റെ ഹൃദയത്തിലെ സന്തോഷവും പ്രത്യാശയും പ്രതിഫലിപ്പിക്കുന്നു എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു ഇവിടെ നമുക്ക് ഫലവും പൂർണ്ണതയുമുണ്ട് അതെല്ലാം നാം സന്തോഷത്തോടു കൂടി കാണേണ്ടതാണ് ഇതെല്ലാം സന്തോഷത്തോടു കൂടിയതാണ് ഇന്ന് ആ വിരുന്ന് എന്താണ് കർത്താവിൻ്റെ മേശയാണ് ഇത് കുറിക്കുന്നത് എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത് ഇത് എഴുതുന്ന സമയത്ത് ഇസ്രായേലിന് ദൈവം വാഗ്ദത്തം ചെയ്ത ഭൗതിക അനുഗ്രഹങ്ങളെ ആയിരുന്നു ഇത് കുറിച്ചത് നമുക്കവൻ ആത്മിക അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പിന്നെ പറയുന്നു എൻ്റെ തലയെ നീ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നുവെന്ന് ഈ എണ്ണ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു ഇന്ന് ആ അഭിഷേകം നമുക്ക് ആവശ്യമാണ് ജീവിത പ്രശ്നങ്ങളെ നമുക്ക് തനിയെ അഭിമുഖീകരിക്കുവാൻ കഴിയയില്ല പിന്നെ പറയുന്നത് എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു എന്ന് സന്തോഷത്തിൻ്റെ ചിഹ്നമാണിത് ഇന്ന് നാം സന്തോഷത്താൽ ഭരിക്കപ്പെടുന്നവരായിരിക്കണം കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞാൽ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നത് എന്ന് യു ഹന്നാൻ പത്തിൻ്റെ പത്ത് നമ്മുടെ സന്തോഷം പൂർണ്ണമായിരിക്കണമെന്നത്രേ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇനിയും ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിലേക്കും കൂടി നമുക്ക് വരാം അവിടെ വായിക്കുന്നത് നമ്മുടെ ഇടയിൽ നമ്മെ പച്ചയായ പുൽപ്പുറങ്ങളിൽ നിന്നും സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിൽ നിന്നും പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും യോഹനാന സുശേഷം പതിനാലാം അധ്യായത്തിൽ അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളിൽ കർത്താവ് ഇപ്രകാരം നമ്മോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളു നമുക്ക് നല്ല ഒരു ഇടയനുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് താങ്കൾക്ക് ഇപ്പോൾ പറയുവാൻ കഴിയുമോ അങ്ങനെ പറയുവാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദത്വങ്ങളും നിങ്ങളുടേതാണ് ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്ത ഇടയനാണ് അവനെങ്കിൽ അവൻ താങ്കളുടെ രക്ഷകനാണ് ഈ സങ്കീർത്തനത്തിലെ വാഗ്ദത്വങ്ങളും താങ്കളുടെ വകയാകുന്നു ഒരു നിമിഷം താങ്കൾ തന്നെ ചിന്തിക്കൂ എത്രമാത്രം ഈ ഇടയനിൽ ആശ്രയിക്കുവാൻ അവൻ്റെ സാന്നിധ്യത്തിൽ ആശ്വസിക്കുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ട്